എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചാനലിലൂടെ മുമ്പ് രക്തചന്ദനമാല, കരിങ്ങാലിമാല, സ്ഫടികമാല, തുളസിമാല, താമര അരിമാല, രുദ്രാക്ഷമാല എന്നീ മാലകളുടെ ഗുണങ്ങളെപ്പറ്റിയും അതുപോലെ ജപമാല പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നതിൻ്റെ ആവശ്യകതകളെപ്പറ്റിയും അതുപോലെ ജപമാല പിടിച്ച് ജപിക്കേണ്ട യഥാർത്ഥ വിധിയേയും പറ്റി മുമ്പ് പറഞ്ഞിരുന്നു. അതുപോലെ ഒരു പ്രത്യേകതരം മാലയെ ആണ് അഥവാ ജപമാലയാണ് ഈ അദ്ധ്യായത്തിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. മറ്റൊന്നുമല്ല ദേവദാരുമാല. ആദ്യം ദേവദാരു എന്ന വൃക്ഷത്തെപ്പറ്റി അല്പം പറയാം. ആൽമരം, അതിൽ അരയാൽ പേരാൽ, അശോകവൃക്ഷം, ദേവദാരു വൃക്ഷം, ചന്ദനമരം, തെങ്ങ് എന്നിങ്ങനെ കുറച്ച് വൃക്ഷങ്ങളെ നാം പുണ്യവൃക്ഷങ്ങളായി കണക്കാക്കുന്നു. പുണ്യവൃക്ഷം എന്നതിലുപരി ദേവദാരു വൃക്ഷം അനേകം ആയുർവേദ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ്. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളെയും വിവിധ തരം ഔഷധങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ദേവദാരു എന്ന വാക്കിനർത്ഥം ദൈവത്തിൻ്റെ വൃക്ഷം എന്നാണ്. പുരാതന കാലം മുതൽക്ക് തന്നെ ദേവദാരു വൃക്ഷത്തെ ദിവ്യവൃക്ഷമായി ആരാധിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളുമുണ്ട്. ദേവദാരു വൃക്ഷമുള്ള വീട് ലക്ഷ്മിയുടെ വാസസ്ഥലമായി മാറുന്നു. ദേവദാരു മാലയുടെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് അല്പം പറയാം. ദേവദാരു മാലയെ വളരെ പവിത്രമായി കണക്കാക്കുന്നു. ദേവദാരു മാല പോസിറ്റീവ് ഊർജങ്ങളെ ആകർഷിക്കുവാനും സംഭരിച്ചു വയ്ക്കാനും സംഭരിച്ച ഊർജത്തെ പ്രകടിപ്പിക്കാനുമുള്ള കഴിവുള്ള മാലയാണ്. ദേവദാരു മാല ധരിക്കുന്നതിലൂടെ വിജയം, അധികാരം, നേതൃത്വ ശക്തി, ധൈര്യം, സമ്പത്ത്, നല്ല ആരോഗ്യം ഇവയെല്ലാം പ്രാപ്തമാകുന്നു. അതുപോലെ സൂര്യദോഷത്തിൻ്റെ ഫലങ്ങൾ കുറയ്ക്കുന്നതിനും ദേവദാരു വൃക്ഷം സഹായിക്കും. കൂടാതെ ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും അഭാവം, ആത്മവിശ്വാസക്കുറവ് ഇവയെല്ലാം ഇല്ലാതാക്കുന്നതിനും ഊർജത്തെ വർദ്ധിപ്പിക്കുന്നതിനും കാഴ്ചശക്തിയെ മെച്ചപ്പെടുത്തുകയും ചെയ്യും. ചന്ദനത്തിൻ്റെ സുഗന്ധം പോലെ ഒരു പ്രത്യേകമായ സുഗന്ധം ദേവദാരുവിലുമുണ്ട്. ദേവദാരു ജപമാല കൊണ്ട് ഏത് ദേവതയുടെ മന്ത്രങ്ങളെയും ജപിക്കാവുന്നതാണ്. ജപിക്കാൻ ഉപയോഗിക്കുന്ന മാലയെ ധരിക്കാൻ പാടില്ല. ഇതിൻ്റെ കാരണങ്ങളെപ്പറ്റി മുമ്പ് വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ദേവദാരു മാല ആർക്കൊക്കെ ധരിക്കാം, അതുപോലെ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാമെന്ന് പറയാം. ദേവദാരു മാല പുരുഷനും സ്ത്രീക്കും അതുപോലെ ഏത് മതത്തിൽപ്പെട്ടവർക്കും ഏത് ജാതിയിൽപ്പെട്ടവർക്കും ഏത് നക്ഷത്രക്കാർക്കും ധരിക്കാവുന്നതാണ്. ഇഷ്ടദേവന് ഈ മാല അണിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നതും നല്ല ഫലം നൽകുന്നതാണ്. ദേവദാരു മാല ധരിച്ചുകൊണ്ട് മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. മാംസഭക്ഷണം കഴിക്കുമ്പോൾ മാലയെ ഊരിവയ്ക്കുക. 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ പിന്നെ ധരിക്കാവൂ. സോപ്പ്, ഷാമ്പു പോലെയുള്ള കെമിക്കൽസ് ഉപയോഗിക്കുന്നത് കൊണ്ട് ദേവദാരു മാല ധരിച്ചുകൊണ്ട് കുളിക്കാനും പാടില്ല. ലൈംഗിക ബന്ധത്തിലും ഏർപ്പെടരുത്. അതുപോലെ ആർത്തവകാലത്തും ദേവദാരു മാല ധരിക്കരുത്. ഇതിനെല്ലാം കാരണം മാലയുടെ ദൈവികാംശങ്ങൾ നഷ്ടമായി പോകും എന്ന കാരണം തന്നെയാണ്. അല്ലാതെ ദോഷങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ദേവദാരു മാലയോടൊപ്പം മറ്റ് ഏത് മാലയും ധരിക്കാവുന്നതാണ്. അതായത് സ്ഫടികമാല, കരിങ്ങാലിമാല, രക്തചന്ദനമാല, തുളസിമാല, രുദ്രാക്ഷമാല, ഇതുപോലെ ഏത് മാലയും ദേവദാരു മാലയോടൊപ്പം ധരിക്കാവുന്നതാണ്. പലതരത്തിലുള്ള ആയുർവേദ ഗുണങ്ങളും ദേവദാരു മാല ധരിച്ചാൽ ലഭിക്കുന്നതാണ്. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.